മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് പെരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സി പി എം ഗുണ്ടകൾ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം കേരളം മുഴുവൻ കണ്ണീരോടുകൂടി കേട്ട ഒരു സംഭവമാണ്. പക്ഷേ ഇതിൽ വലിയ രീതിയിലുള്ള ഒളിച്ചുകളി കോൺഗ്രസ് നേതൃത്വം നടത്തുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. സി ബി ഐ അന്വേഷണം സംബന്ധിച്ച് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരാത്തതിനാൽ 9 മാസത്തിലേറെയായി കേസിൽ അന്വേഷണം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം സി ബി ഐ ഹൈക്കോടതിയിൽ തുറന്നു പറഞ്ഞിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊലപാതകത്തെ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിച്ച കോൺഗ്രസ് ഇപ്പോൾ നിയമ നടപടികൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച ഒരു അവസ്ഥയിലുമാണ്. എന്തെങ്കിലും ഒരു നീതി ആ കുടുംബത്തിന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നേതാക്കൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ നീതി ലഭ്യമാക്കാൻ കോൺഗ്രസ് കിണഞ്ഞു പരിശ്രമിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം മാത്രമാണ്. വിധി വൈകുന്നതിനെതിരെ കോടതിയെ സമീപിക്കാം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് അതിന് തയ്യാറാകുന്നില്ല? അതുതന്നെയാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറുവശത്ത് സോളാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആരോപണ വിധേയരായ കേസുകൾ ഇടത് സർക്കാർ അട്ടിമറിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഒത്തുകളിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ വിലപേശുകയാണോ എന്നുള്ള ഒരു സംശയമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ആ സംശയം ജനങ്ങൾക്കുണ്ട്. അത് ദുരൂഹീകരിക്കേണ്ടത് എന്തുകൊണ്ടും കോൺഗ്രസിൻ്റെ കടമയാണ്. അത് ദുരൂഹരിച്ചില്ല എങ്കിൽ ഇപ്പോൾ ഉയരുന്ന ഈ ഒരു ആരോപണങ്ങൾ ശരിയാണ് എന്ന കേരളത്തിലെ ജനങ്ങൾക്ക് സ്ഥിരീകരിക്കേണ്ടി വരും. കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കൾ നൽകിയ ഹർജിയിൽ കഴിഞ്ഞ സെപ്റ്റംബർ 30 അന്വേഷണം സി ബി ഐക്ക് കൈമാറാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുമുണ്ട്. ഇതിൽ നവംബർ 16 വാദങ്ങൾ പൂർത്തിയാക്കി കേസ് വിധി പറയാൻ മാറ്റുകയുണ്ടായി. വിധി വരുന്നതുവരെ തുടർ നടപടികൾ സ്വീകരിക്കരുത് എന്ന ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയതിനാലാണ് സി ബി ഐക്ക് അന്വേഷണം തുടരാനാകാതെ വന്നത്. വാദം പൂർത്തിയാക്കിയാൽ 3 മാസത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കുന്നതാണ് ഉചിതം എന്നും അതിലധികം നീണ്ടുപോകുന്നത് ആശ്വാസകരമല്ല എന്നും സുപ്രീംകോടതി നിരീക്ഷണത്തിൽ ഉണ്ട് എന്നാണ് അഭിഭാഷകനായ എം ആർ അഭിലാഷ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഹൈക്കോടതികൾ മാനിക്കുന്നുണ്ട്. വിധി വൈകിയാൽ ചീഫ് ജസ്റ്റിസിനെയോ ബന്ധപ്പെട്ട ജഡ്ജിമാരെയോ മുന്നിൽ ഇക്കാര്യം അഭിഭാഷകർക്ക് മെൻഷൻ ചെയ്യാം. ഇത് അനൌദ്യോഗിക നടപടിയാണ്. അല്ലെങ്കിൽ പരാതിക്കാർക്ക് വീണ്ടും കോടതി സമീപിക്കാം എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. കേസ് അനിശ്ചിതത്വത്തിലായി മാസങ്ങൾ കഴിഞ്ഞിട്ടും കോൺഗ്രസ് ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല എന്നുള്ളത് വളരെ ഗൗരവപരമായ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ മുതലെടുപ്പുകൾ കോൺഗ്രസ് നടത്തി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ജനങ്ങൾ വരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മൗനത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോഴത്തെ അനിശ്ചിതത്വം അന്വേഷണത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എങ്കിൽ കേരളം നിങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തും. ഈ ഒരു കേസിൽ നിങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തെളിവുകൾ നഷ്ടപ്പെടുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് അറിയാവുന്ന നേതാക്കന്മാരെ തന്നെയാണ് കോൺഗ്രസിലുള്ളത്. എന്തായാലും നേതൃത്വത്തിൻ്റേത് ഗുരുതരമായ വീഴ്ചയാണ് എന്നും ഒത്തുകളി ആരോപണം ഉണ്ട് എന്ന് ഒരു വിഭാഗം പാർട്ടിയിലുള്ളവർ തന്നെ ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുള്ളതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി കോൺഗ്രസ് നേതാക്കൾ എടുക്കേണ്ടതാണ്. ഇതോടെ മുഖം രക്ഷിക്കാനുള്ള നടപടിയെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. എന്തായാലും മുഖം രക്ഷിക്കാനല്ല, നീതി ലഭ്യമാക്കാനുള്ള നടപടികൾ പൂർണ്ണമായും നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. 2019 ഫെബ്രുവരി 17 ശരത് ലാല, കൃപേഷ് എന്നിവരെ സി പി എം ഗുണ്ടകൾ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. അത് എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ പ്രശ്നമില്ലായെങ്കിലും കോൺഗ്രസ് അണികൾക്ക് മനസ്സിൽ വലിയ രീതിയിൽ മുറിവേറ്റ ഒരു കാര്യം തന്നെയാണ്. അതിൽ നീതി ലഭ്യമാക്കേണ്ടത്, നീതിക്ക് വേണ്ടി പോരാടേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു കടമയാണ്. അതിൽ നീതി ലഭ്യമാക്കേണ്ടത് ജനങ്ങളുടെ ഒരു അവകാശം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.